അന്ന് ഞാൻ ഇവരെ ഉപേക്ഷ പോയിട്ടില്ല, ഇനി പോവുകയില്ല. ഇത് പറയുന്നത് എടത്തനാട്ടുകരയിലെ ഷൗക്കത്തിൻ്റെ ഭാര്യ ഹന്നത്താണ്. ഹന്നത്തിൻ്റെ വാക്കുകളാണിത്. ഷൗക്കത്തിന് തൻ്റെ ജോലിക്കിടെ കിണറ്റിൽ വീണ് അരക്ക് താഴെ തളർന്ന് ആകെ കിടപ്പിലായി. ജീവിതം രണ്ട് വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ദുരവസ്ഥ വന്നത്. ഭാര്യയോട് പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതമില്ല, നീ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ, നിനക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ അന്ന് മുതൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഹന്നത്ത് തൻ്റെ ഭർത്താവ് ഷൗക്കത്തിന്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഹന്നത്ത് എന്ന് പറയുന്നത്. ഭർത്താവ് ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക്, ഇപ്പോൾ വീൽ ചെയറിലാണെങ്കിൽ പോലും ഒരു പുഞ്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഹന്നത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാവുമ്പോഴല്ലേ കൂടെ നിൽക്കേണ്ടത്. ആ കൂടെ ചേർത്ത് പിടിച്ചതാണ് ഇന്ന് ഷൗക്കത്തിന് ജീവിതം തിരിച്ചു കിട്ടിയത്. ഒരുപാട് പ്രയാസങ്ങളുണ്ട് കേട്ടോ. ഇതിനിടയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഹന്നത്ത് മനസ്സിലാക്കി. ഇപ്പോൾ അവർ മനസ്സിലായ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരണം. അങ്ങനെയാണ് പാലിയേറ്റീവ് നഴ്സിംഗ് എന്നൊരു പുതിയ കോഴ്സിന് ചേർന്ന് അത് ഏകദേശം പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഷൗക്കത്ത് ജീവിതം മുന്നോട്ട് പോയി ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ അതിനിടയിൽ കുട നിർമ്മാണം, വീൽ ചെയറിലിരുന്ന് കുട നിർമ്മിച്ചും മറ്റും അങ്ങനെയൊക്കെയാണ് ജീവിതം പോകുന്നത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീട് വരെ ഉണ്ടായത്. പക്ഷേ കൂടെ കട്ടക്ക് തൻ്റെ ഭാര്യ ഉണ്ട് എന്നുള്ളത് ഷൗക്കത്തിന് വലിയ ആശ്വാസമാണ്. ശരിക്കും നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. ഷൗക്കത്തിന് എന്നെ കാണണം അതിയായ ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിൽ ഷൗക്കത്തിനെ പോയി കണ്ടത്. ചെറിയൊരു സപ്പോർട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കും ആ രീതിയിൽ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി തൻ്റെ ഭാര്യയ്ക്കൊരു ജോലി ആയി കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം ജീവിതത്തിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ കൂടുതലറിയാം അൻവർ ഹുസൈൻ്റെ കൂടെയാണ് ഞാൻ ഇവരെ കാണാൻ പോയത്. ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തെങ്കിലാണ് ഇപ്പോൾ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു, അന്ന് വീണ സമയത്ത് നിങ്ങൾ തളർത്തിയില്ല, ഇട്ടേച്ച് പോയില്ല, ഉപേക്ഷിച്ച് പോയില്ല. എന്താ അഭിപ്രായം പറയാനുള്ളത് അതിനെപ്പറ്റി? അല്ല, നമ്മൾ ഒരു വാതിൽ അടഞ്ഞ് മറ്റൊരു വാതിൽ തുറക്കും എന്നാണല്ലോ പറയല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താണ് വീച്ചറിൽ ഇരുന്നപ്പം വീച്ചറിലുള്ള മൂപ്പേർക്ക് ഇരിക്കാന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ വീച്ചറിൽ ഇരുന്നിട്ട് എന്തൊക്കെ തൊഴിലുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ ഇപ്പോ മൂപ്പര് ഇപ്പൊ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായപ്പോ നമുക്ക് സ്ഥിരം വരുമാനം വേണം. എന്തായാലും ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, കുട്ടീനെ നേരെ ചൊവ്വ പഠിപ്പിക്കണം, വലിയ നിലയിലാക്കണം, ഇതൊക്കെ തന്നെ ഞങ്ങളെ ആഗ്രഹം. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ഇനിയിപ്പോ രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് ക്ലിനിക്കിൽ കയറാം. പാലിയേറ്റീവ് നഴ്സിംഗ് കോഴ്സ്. നഴ്സിംഗ് കോഴ്സ് അല്ലേ? ആ, നഴ്സ് തന്നെ, പാലിയേറ്റീവിലാണ്. എവിടെ പഠിക്കണേ? അതിപ്പോ എടത്തനാട്ടുകരയാണ്. അപ്പോ ഇപ്പോ വീട്ടിലത്തെ കാര്യം നോക്കണം, ഭർത്താവിന്റെ എല്ലാ കാര്യം നോക്കണം. അപ്പൊ ട്യൂബ് വരെ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ എല്ലാം നോക്കണം, വീട്ടിലത്തെ കാര്യം നോക്കണം. അതിന്റെ ഈ കോഴ്സ് നടത്താൻ എങ്ങനെ ഉണ്ട്? അത് സമയമുണ്ട്. രാവിലെ നീച്ച് നമ്മളെല്ലാം ഒരുക്കി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെച്ച് അടുക്കളയിൽ എടുത്ത് വെച്ച് പോവും. മൂപ്പര് അത് സമയത്തിന് എടുത്ത് കഴിക്കും. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കഴിഞ്ഞു പോവും. പൊതുവെ സ്ത്രീകളെല്ലാം സൗകര്യം ഉണ്ടെങ്കിലും ചില സ്ത്രീകൾ ഭയങ്കര പരാതിയാണ്. ഏത് ജോലി ചെയ്ത് 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 എത്ര സൗകര്യം ഉണ്ടെങ്കിലും പറയാറുണ്ട്. നിങ്ങൾക്ക് അത് മാത്രല്ലല്ലോ, ഷൗക്കത്ത് ഭായിന്റെ ഭർത്താവിനെ വരെ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മള് വിചാരിച്ചാൽ നടക്കുന്ന പറഞ്ഞത്, വിചാരിച്ചെല്ലാം കൊണ്ട് നമ്മള് കരുതണം. ഒന്നും കഴിയൂല അറിഞ്ഞിരുന്നാ ഒന്നും കഴിയൂല. നമുക്ക് മനസ്സിൽ കരുതുന്ന ജോലി വേണം, വരുമാനം കണ്ടെത്തണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ എല്ലാം കഴിയും. ആണല്ലേ? നിങ്ങളെ വീട് എവിടെ? എന്റെ വീട് ഇരിങ്ങാട്ടിരി. ഇരിങ്ങാട്ടിരി അല്ലേ? ഓക്കെ. മോനെ പേര് എന്തെയ്തോ? നിനക്ക് എന്തോ സമ്മാനം കിട്ടിയെന്നുള്ളത് ഞാൻ അറിഞ്ഞല്ലോ. എന്തോ സ്കൂള് മത്സരത്തില്, എന്തിനാണത്? തേർഡ് പ്രൈസ് കിട്ടിയില്ലേ? എന്തിനാ? ശാസ്ത്രമേളയില് എന്ത് നിർമ്മാണത്തിന്? കുട നിർമ്മാണം. ആരെ പഠിപ്പിച്ചു തന്നത്? അല്ല, കുട നിർമ്മിക്കാൻ ഇപ്പ കുട ഉണ്ടാക്കൂല, ഇപ്പ ഉപ്പ അങ്ങനെ പഠിച്ചതാ. ആഹാ, ഇപ്പൊ നല്ല ഉഷാറാ. എന്ത് തോന്നുന്നു? എന്താ, ഒരുപാട് സന്തോഷം. പിന്നെ ഫൈസൽ മാഷിനെ കുറിച്ചിട്ട് നമ്മള് വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ട് കാണണമെന്ന്. അതിപ്പോ സാധിച്ചതില് വളരെ സന്തോഷം. എന്തായാലും നമ്മള് പഠിച്ചവനോട് അതിനെല്ലാം നന്ദി അറിയിക്കണു. അതുപോലെ നിങ്ങള് വീട്ടിൽ വരാനും തമ്മിൽ കാണാനും ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒത്തതില് ഒരുപാട് ഒരുപാട് സന്തോഷം.
ഷൗക്കത്ത് കിണറും കുഴിക്കലായിരുന്നു പണിയിലെ? ആ കിണർ കുഴിക്കലാണ്. അതിലിടയിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചത്? ആ അപ്രതീക്ഷിതമായിട്ട് രാവിലെ വെള്ളിയാഴ്ച ആയിരുന്നു പിന്നെ അന്ന്. അപ്പോ രാവിലെ നേരത്തെ അന്ന് ജോലിക്കിറങ്ങി, അതായത് 7 മണിക്കിറങ്ങി. അന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് പോണം. ആ ഒരു ഇതില് അർജന്റില് ഇറങ്ങി. അപ്പൊ അങ്ങനെ ആദ്യം മേലെ തന്നെ താഴോട്ട് പോയി, താഴോട്ട് പോയി ഫൈനൽ കോഡ് ഇവിടെ ബാക്ക് ഭാഗം പോയി കല്ലിലിടിച്ചു, അങ്ങനെ പൊട്ടി. അതുപോലെ അന്ന് ഒരു കാലിനെ ഇറക്കുന്ന കീപ്പോട്ട് തരിപ്പ് വന്നതാണ്. അപ്പൊ ആ തരിപ്പ് ഇന്നുണ്ട്. പിന്നെ അതുപോലെ വീൽചെയറിൽ ഇരിക്കാനേ കഴിയുള്ളൂ. പിന്നെ യൂറിയ സംബന്ധമായിട്ടും പല പ്രശ്നങ്ങളും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും സന്തോഷമാണ് ജീവിതം. പൊതുവെ ഇത്ര സന്ദർഭത്തിൽ ഇപ്പൊ 9 വർഷമായി ഭാര്യ നല്ല സപ്പോർട്ടിലുണ്ട്. ഭാര്യയെ പറ്റി കുറിച്ച് എന്താ പറയാനുള്ളത്? ഭാര്യ ചില സ്ഥലത്തൊക്കെ ഒറ്റപ്പെട്ട ലൈഫ് പല ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വിഷയം വന്നതിന് ശേഷം ഒഴിവാക്കി പോയ സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാന് പിന്നെ ഇതിങ്ങനെ അപകടം പറ്റി എണീറ്റ് നടക്കൂല എന്നുള്ളൊരു തോണൽ ഉണ്ടായേക്കുമ്പോ ഞാൻ എന്റെ ഭാര്യന്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്ക് ഇനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, എനിക്ക് ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ തന്നെ കടക്കാൻ എന്നെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്റെ ഭാര്യയാണ് എനിക്ക് ധൈര്യം തന്നത്, എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലാണെങ്കിലും നിങ്ങള് ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വന്നാലും നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ എന്താ വേണ്ടെന്ന് വെച്ചാല് നമുക്ക് ഭാവിയിൽ ആലോചിച്ച് ചെയ്യാന്നുള്ളൊരു ധൈര്യം തന്ന ആ ധൈര്യത്തിലാണ് ഇപ്പോഴും ഞാന് ഈ പുഞ്ചിരിയും സന്തോഷവും അല്ലേ മുന്നോട്ട് പോണത്. അല്ലെങ്കിൽ മാനസിക തകർന്ന് അവസാനിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആദ്യം കഴിഞ്ഞിരുന്നത് ഒരു തറവാട്ട് വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നാട്ടുകാരും പഞ്ചായത്തും പിന്നെ ക്ലബ്ബുകാരും കൂടിയിട്ട് ഒരു വീട് വെച്ചു തന്നു. അതില് കൊറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോ ആ വീട് വെച്ചത് കൊണ്ട് ഇപ്പോ വൈഫിന് എന്നെ തനിച്ചായാലും പുറത്തോട്ട് പോവാം. ഇപ്പോ വൈഫ് പാലിയേറ്റീവിന്റെ ഒരു നേഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. അതിപ്പോ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ 2-3 മാസത്തോളം കൂടി ഉണ്ട് എന്റെ കോഴ്സ്. അപ്പൊ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്റെ വീഴ്ചകളിലോട്ട് വടക്കണിയിൽ പോയി എടുത്ത് കഴിക്കാം. പിന്നെ രാവിലെ 8 മണിക്ക് പോയാൽ 5 മണിവരെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോ അടുത്ത് പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ വാപ്പയമ്മയൊക്കെ വന്നിട്ട് സഹായിക്കും. ഇപ്പൊ എങ്ങനെ ജീവിതമാർഗം? എങ്ങനെ ജീവിതമാർഗം? ഇതാണ് വർഷത്തില് ഒരു സീസണിൽ കുട നിർമ്മാണം ആണല്ലേ, വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ആൾക്കാർ ചെറിയ സഹായപ്പളുണ്ട്. അതില് നമ്മളൊരു സുഹൃത്തുണ്ട്, ഫൈസൽ മാഷിനെ അറിയോ? നമ്മളെ ലവ് ആൻഡ് സെർവ് അറിയും, കരിഞ്ചമ്പാടിയാണ്. ബഷീർക്ക അറിയും, മൂപ്പര് ഇടയ്ക്ക് എന്റെ അടുത്ത് വരവുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ബഷീർക്ക ചെയ്യാന്ന് കുറച്ചിലുണ്ട്. എന്തായാലും ചെയ്തു തരുന്നു. കുറച്ചു കാലൊക്കെ കടന്നു, ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കൊട നിർമ്മാണം ഉണ്ട്. സീസൺ ആയാല് അത് സീസണിൽ മാത്രമാണ് കച്ചവടം, പിന്നെ എല്ലാ ടൈമിലൊക്കെ വെറുതെ ആണ്. പിന്നെ വീട്ടില് ഭാര്യ മോന് 4ാം ക്ലാസ് പഠിക്കും. വേറെന്താ എന്താ വേറെന്താടാ ശേഷം? പറ എന്തുള്ളത്? ഏതായാലും ഇനിയിപ്പോ ഈ സീസണില് കുട കഴിഞ്ഞില്ലേ? ഈ സീസണില് കുട കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത ജനുവരിയിലൊക്കെ ആയിട്ട് ഇറക്കണം. എല്ലായ്പ്പോഴും വൈഫ് തുണക്കുണ്ടാവലുണ്ട്, സഹായത്തിനുണ്ടായി. പ്രാവശ്യം ഇനിയിപ്പോ ഇങ്ങനെ കോഴ്സിന് പോകുക, കാരണം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ കുറച്ച് നേരത്തെ കൊടുന്നിട്ട് ഒരു കുറച്ചീച്ച ഇങ്ങനെ ചെയ്യണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഏതായാലും ആരെങ്കിലും എന്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടല്ലേ. അയാൾ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് വീഡിയോ കാണുന്നത്. എന്തെങ്കിലും സഹായങ്ങൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കണീനല്ല, ഇതുവരെ നമ്മള് ഓരോരുത്തരുടെ സഹായത്തിൽ തന്നെയാണ്. നാട്ടുകാരുടെ ആണെങ്കിലും പിന്നെ വീട്ടുകാര് പറഞ്ഞാല് പിന്നെ സാധാരണ ഒരു കുടുംബമാണ്, ജ്യേഷ്ഠന്മാരൊക്കെ കൂലിപ്പണി ചെയ്തിട്ടാണ്. അവർക്കൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയൂല. പിന്നെപ്പൊ നാട്ടുകാരുടെ സഹായത്തിൽ തന്നെയാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ. നമ്മളപ്പോ പുതിയ സുഹൃത്തിനെ കാണാൻ വന്നു അല്ലേ. ഇന്നലെ എന്ത് തോന്നു? എന്താ, നമ്മള് അവര് പറഞ്ഞല്ലോ ഫൈസലിനെ കണ്ടതിലെ സന്തോഷവും നമ്മൾ അവര് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോ വന്നപ്പോ തന്നെ പറഞ്ഞ അതാണ്, ഫൈസൽ മാഷ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമെന്ന് അവര് വന്നപ്പോ തന്നെ അത് സൂചിപ്പിക്കണ്ടായി. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ സമൂഹത്തിലുള്ള ഇത്തരം ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ നമ്മളൊരു ബാധ്യതയാണ്. എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. അപ്പൊ നമ്മള് ഷൗക്കത്ത് ഭായ് വീഡിയോ അവസാനിപ്പിക്കാം.
ഇത് എടത്തനാട്ടുകര എവിടെയാണ്? എടത്തനാട്ടുകര അലന്നല്ലി ഒരു പഞ്ചായത്ത്. എടത്തനാട്ടുകര പിന്നെ പോസ്റ്റ് മുണ്ടക്കുന്ന് പറഞ്ഞ സ്ഥലമാണ്. ആണല്ലേ. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്ന ഇനിപ്പനാണ് ഇവിടെ പ്രതീക്ഷ കേട്ടോ. നല്ല പഠിക്കണം കേട്ടോ. അപ്പാൻ നോക്കണം, മന നോക്കണം, നല്ല ജോലിയൊക്കെ പഠിക്കണം കേട്ടോ. ശരിയല്ലേ? അല്ല, നീ ആണെങ്കിൽ വീട് നോക്കണ്ട ആള്. പഠിക്കാം നന്നായിട്ട്. ഓക്കെ, അപ്പൊ ഏതായാലും പഠിക്കട്ടെ കേട്ടാ. അമ്മ പഠിപ്പിച്ചിട്ടില്ലണ്ടോ? സ്കൂൾ തോമ്പർക്കാർ ചെയ്യാം ചെയ്യാം. അമ്മ എന്താ പറഞ്ഞുതരാ? ആ, ഉമ്മന്ത ടീച്ചറൊന്നും അല്ലല്ലോ. പിന്നെ പറഞ്ഞുതരാം, എന്നാലും പറഞ്ഞുതരല്ലേ.